ക്യാൻസർ രോഗത്തെ തുടർന്ന് കഷ്ടത അനുഭവിക്കുന്ന സുലൈഖയ്ക്കും കുടുംബത്തിനും ഒരു കൈത്താങ്ങായി ദളിത് കൂട്ടായ്മ ജില്ലാ കമ്മിറ്റിയും രംഗത്ത്. പട്ടിണിയിൽ കഴിയുന്ന ഈ കുടുംബത്തിന് വീട്ടുസാധനങ്ങളും മറ്റും നൽകിക്കൊണ്ടാണ് ദളിത് കൂട്ടായ്മ തണലായത്. കുറ്റിപ്പുറം എടപ്പാൾ റോഡിൽ തൃക്കണാപുരം തങ്ങൾപടിയിൽ കൾട്രോണിന് സമീപമുള്ള പാലത്തിങ്കൽ ബാവയുടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സുലൈഖയുടെയും കുടുംബത്തിന്റെയും ദുരിതാവസ്ഥ മീഡിയ ടൈംസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത സുമനസുകൾ കാണാനിടയായതോടെ സുലൈഖയെയും കുടുംബത്തെയും കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ക്യാൻസർ രോഗത്തെ തുടർന്ന് ഏറെ പ്രയാസത്തിലായ സുലൈഖയ്ക്കും കുടുംബത്തിനും സുമനസുകളുടെ ഇടപെടൽ ഏറെ പ്രതീക്ഷ നൽകുന്നു. സുലൈഖയും കുടുംബവും ഏറെ പട്ടിണിയിലായിരുന്നു. സുലൈഖയ്ക്ക് അസുഖം ബാധിച്ചതോടെ തന്റെ മക്കളെ ഒന്ന് താലോലിക്കാനും അവർക്കാവശ്യമായ ഭക്ഷണം പാകം ചെയ്യുവാനും സുലൈഖയ്ക്ക് കഴിയാതെ വന്നു. പച്ചവെള്ളവും ബിസ്ക്കറ്റും കൊണ്ട് ദിനങ്ങൾ തള്ളി നീക്കുകയായിരുന്നു ഈ കുടുംബം. തന്റെ മക്കളുടെ വിശപ്പാണ് സുലൈഖയെ തന്റെ രോഗത്തേക്കാൾ വേദനയിലാഴ്ത്തിയത്. വിശപ്പ് സഹിച്ച് കിടന്നുറങ്ങുന്ന മക്കളെ നോക്കി സുലൈഖയും വേദനിക്കും. ഉറ്റവരും ഉടയവരും സഹായത്തിനില്ലാത്ത സുലൈഖയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് മീഡിയ ടൈംസ് സുലൈഖയുടെ കഥനകഥ പുറം ലോകത്തെ അറിയിച്ചത്. വാർത്ത സുമനസുകൾ കാണാനിടയായതും സുലൈഖയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകി. ഏട്ടനും ആളുകളും കൂടി ആരോഗ്യത്തിന്റെ പ്രവർത്തകരും ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഈ കുഞ്ഞു മക്കൾക്കും പട്ടിണി കിടക്കാതെ തിന്നാനും കുടിക്കാനുള്ളത് അവർ നേരെ നോക്കി എത്തിച്ചു തരുന്നുണ്ട്. അവർ സഹായിച്ചു തന്നു, പൈസ ഇട്ടു, ഓരോ ആളുകൾക്കും പറഞ്ഞിട്ട് പൈസ ഇട്ട് ചികിത്സക്കും. പടപ്പാള ആശുപത്രിയിൽ പോയി, നാഥൻ്റെ ആശുപത്രിയിൽ പോയിട്ടാൽ എൻ്റെ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. അവരും കൂട്ടുകാരും കൂടി വന്നു. ഇപ്പം സാധനങ്ങളും കുട്ടികൾക്ക് ചെരുപ്പും കൊടിയും ബാഗും ഇതൊക്കെ കൊടുന്നു കൊടുത്തു. ഭക്ഷണ സാധനങ്ങളും കൊടുന്നു കൊടുത്തു. അത് നടന്നു പോകുന്നുണ്ട്. അവർക്കും നല്ല കൂട്ടുകാർക്കും ഇതിൽ എഴുതിട്ട ആൾക്കാർക്കും അവർക്കും അവരുടെ കുടുംബത്തോടു കൂടി എല്ലാ ആരോഗ്യവും ആഫിയത്തും പ്രാമത്വവും ബർക്കത്തും എല്ലാം കൊടുക്കട്ടെ. ഇത് മക്കളുടെ പട്ടിണി മാറാനുള്ള കഴിവ് അവരെ ഉണ്ടാക്കി തന്നു. അതിനോട് കൂടെ അവർക്കെല്ലാ ഹൈറും ബർക്കത്തും പൈസ ഇറക്കിയ ആൾക്കാർക്കും നിങ്ങൾ കൊടുക്കട്ടെ. അസ്സലാമലൈക്കും. വാർത്തയെ തുടർന്ന് ദളിത് കൂട്ടായ്മ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കാരുണ്യഹസ്തം സുലൈഖയെ തേടിയെത്തി. വീട്ടു സാധനങ്ങളും വസ്ത്രങ്ങളും പഠനോപകരണങ്ങളും മറ്റും സുലൈഖയുടെ കുടുംബത്തിന് നൽകി. ദളിത് കൂട്ടായ്മ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആദവനാടിന്റെ നേതൃത്വത്തിലാണ് സഹായം എത്തിച്ചത്. നമസ്കാരം, ഞാൻ കെ പി ഉണ്ണികൃഷ്ണൻ, പൊതുപ്രവർത്തകനാണ്. ഞാനും എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞതിൽ ഉപരി നമ്മളെ മക്കളെ പോലുള്ള കുട്ടികളാണ് എൻ്റെ കൂടെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സുലൈഖ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് പറ്റിയ ഒരു മോശ നിലയിലാണ് അദ്ദേഹം ഉള്ളത് ഇപ്പോൾ. അപ്പോൾ അവർക്ക് ധനസഹായമായി വല്ലതും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടുകാരും പുറത്ത് ആരായാലും നല്ല സന്മനസ്സുള്ളവർ അവർക്ക് കഴിയുന്നത് പോലെ അവരൊന്ന് സഹായിക്കണം. ഞങ്ങളിതപ്പോൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അവരെ സഹായിക്കാൻ ഞങ്ങൾ ഏറ്റുകഴിഞ്ഞ് ഞങ്ങളത് ചെയ്യണമുണ്ട്. അപ്പോൾ അതേപോലെ നല്ലവരായ നല്ല വ്യക്തികൾ വന്ന് ആ പാവങ്ങളെ ദയവ് ചെയ്തൊന്നും സഹായിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് ആദ്യമായി വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ 3-4 കുട്ടികളാണ് അവർക്കുള്ളത്. അപ്പോൾ ആ 4 കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ വാടക വീട്ടിൽ അവർ താമസവും. ഇതിനു മുന്നേ എൻ്റെ കൂട്ടുകാർ മീഡിയ ടൈംസിന് സിദ്ദീഖ് കാട്ടിലങ്ങാടി എന്ന് പറയുന്ന വ്യക്തി രണ്ട് പ്രാവശ്യം ഇത് മുന്നോസ് വിട്ടിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മളത് അറിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെയ്തു കൊടുക്കുന്ന വീടില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരും നാസർമാനക്ക എന്ന് പറഞ്ഞ വ്യക്തി ഇതേപോലെ അവരെ സന്ദർശിച്ച് അവർക്ക് വീടിൻ്റെ എന്താണ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് അവർ വീടിനെ ചെയ്തു കൊടുക്കുന്നതാണ്. അതേപോലെ ഇതിനെ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഇതിനെ പ്രോത്സാഹനം തന്ന നമ്മുടെ സുഹൃത്തുക്കൾ കാട്ടിലങ്ങാടി സിദ്ദീഖ് എന്ന് പറഞ്ഞ വ്യക്തിക്കും ഷമീർ എന്ന് പറഞ്ഞ വ്യക്തിക്കും ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും ദളിത് കൂട്ടായ്മയുടെയും വളരെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബാവ, ഷാഫി,
അഭിലാഷ്, ഹരിദാസൻ, സുന്ദരൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ക്യാൻസർ രോഗത്തെ തുടർന്ന് ഏറെ പ്രയാസത്തിലാണ് സുലേഖ. എത്രയും വേഗത്തിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. നിത്യജീവിതത്തിനായി കഷ്ടപ്പെടുന്ന ഈ കുടുംബത്തിന് തുടർ ചികിത്സയ്ക്ക് യാതൊരു വഴിയുമില്ല. സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. സഹായം എത്തിക്കേണ്ട അക്കൗണ്ട് വിവരങ്ങൾ: സുലേഖ പുളക്കപ്പറമ്പിൽ, കുറ്റിപ്പുറം. അക്കൗണ്ട് നമ്പർ 1111001002246 10. IFC കോഡ് 0000112. ഫെഡറൽ ബാങ്ക്. ഫോൺ നമ്പർ 99995 91 73 90. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.